നമസ്കാരം. ഈയൊരു ആഴ്ചയിലെ നക്ഷത്രഫലമാണ് ചർച്ച ചെയ്യുന്നത്. 21 സെപ്റ്റംബർ 2020 മുതൽ 27 സെപ്റ്റംബർ 2020 വരെയുള്ള പൊതുവായിട്ടുള്ള നക്ഷത്രഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യം മേടക്കൂറാണ്. അശ്വതി, ഭരണി, കാർത്തികകാൽ ചേർന്ന മേടക്കൂർ പൊതുവെ വളരെ നല്ല ഒരാഴ്ചയായിട്ടും എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് നടത്തിയെടുക്കാനൊക്കെ സാധിക്കുന്നൊരു അവസ്ഥ കൂടിയാണ്. ഇമോഷണലി ഒരു ടെമ്പർ കൂടി നിൽക്കുന്ന, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ പോലും ദേഷ്യം തോന്നുന്ന ഒരു കാലഘട്ടം കൂടിയായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്ന് പൊട്ടിത്തെറിച്ച ആരോടും പെരുമാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിശേഷിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുകൾ, കുട്ടികളുടെ മുമ്പ് വെച്ച് വിശേഷിച്ച് വഴക്കുകളൊന്നും കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ഗ്രാജ്വലായിട്ടുള്ള ഒരു പുരോഗമനമൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. പല പ്രശ്നങ്ങളും, നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും അതിന് വ്യക്തമായ സൊല്യൂഷൻസൊക്കെ കണ്ടെത്താൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല രീതിയിൽ ശോഭിക്കാനൊക്കെ സാധിക്കും. കുടുംബത്തിൽ, മാതൃ കുടുംബത്തിൽ അല്ലെങ്കിൽ കുടുംബ ഗൃഹത്തിലൊക്കെ ഒത്തുകൂടാനായിട്ടുള്ള അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജോലിസ്ഥലത്ത് നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല സമാധാനവും സന്തോഷവും ഉണ്ടാവുന്നൊരു കാലഘട്ടം കൂടിയാണ്. ഗവൺമെൻറ് സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ തൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കുറേ കൂടി ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ഒപ്പം സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം പാലിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. അനാവശ്യമായിട്ടുള്ള ചെലവുകൾ പരമാവധി ഒഴിവാക്കുക. ഷെയർ മാർക്കറ്റ് വളരെ ശ്രദ്ധിച്ച് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റുകൾ പ്ലാൻ ചെയ്ത് ഇരുന്ന നിക്ഷേപങ്ങൾ നടത്തുക. വീട്ടമ്മമാർക്ക് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുന്നൊരു കാലഘട്ടം കൂടിയാണ്. ഇതെല്ലാമാണ് പൊതുവായിട്ടുള്ള ഫലങ്ങൾ. കുജസ്തോത്രം ജപിക്കുക, ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക, സുബ്രഹ്മണ്യ സ്തോത്രം ജപിക്കുക, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത ഇടവക്കൂറാണ് കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തിലര ചേർന്ന ഇടവക്കൂർ. മാതാവിൻ്റെ സ്ഥാനത്തൊക്കെ ഉള്ളവർക്കോ അല്ലെങ്കിൽ മാതാവിന് തന്നെയൊക്കെ ചെറിയ രീതിയിലുള്ള രോഗാനുഷ്ഠതകളൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് എങ്കിലും, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെയൊക്കെ കൃത്യമായി കാണിക്കുക. മനസ്സിന് ചെറിയ രീതിയിലുള്ള പ്രയാസങ്ങൾ, തൻ്റെ സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്നോ ഒക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ പിണക്കങ്ങൾ, അത് ഒരു വലിയ പിണക്കം ആണെന്ന് പറയാൻ സാധിക്കില്ല, ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ കാരണമൊക്കെ മനസ്സിന് വിഷമങ്ങൾ ഉണ്ടാക്കാം. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുക. നിയമപ്രശ്നങ്ങളിൽ നല്ല രീതിയിലുള്ള തീർപ്പുകൾ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഉത്തരങ്ങളും അല്ലെങ്കിൽ നടപടികളൊക്കെ ഉണ്ടാവും. ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പരാജയമോ നഷ്ടങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബത്തിൽ സന്തോഷമൊക്കെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ആരോഗ്യ കാര്യങ്ങളിൽ കുറേ കൂടെ ശ്രദ്ധ പുലർത്തുക, നല്ല ആഹാരം കഴിക്കുക, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക, ദിവസത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ആചാരങ്ങളിലൊക്കെ പങ്കെടുക്കാനൊക്കെ സാധിക്കും. പല കാര്യങ്ങളിലും വ്യക്തമായ രീതിയിലുള്ളൊരു തീരുമാനമെടുക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ നിങ്ങളെടുക്കുന്നൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനാവാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവും. അലർജി, ആസ്മ സംബന്ധമായിട്ടൊക്കെയുള്ള രോഗങ്ങളുള്ളവർ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. വിദ്യാർത്ഥികൾ പരമാവധി മൊബൈലോ അല്ലെങ്കിൽ മറ്റ് ശ്രദ്ധ തിരിഞ്ഞു പോവാതെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ശുക്ര സ്തോത്രം ജപിക്കുക, ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിക്കുക, ശിവക്ഷേത്രത്തിൽ ജലധാര അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നിവയൊക്കെ പൊതുവായിട്ടുള്ള പരിഹാരങ്ങളാണ്. അടുത്ത മിഥുനക്കൂറാണ്. മകയിരമര, തിരുവാതിര, പുണർദം മുക്കാൽ ചേർന്ന മിഥുനക്കൂർ. കുട്ടികളുടെ രോഗാവസ്ഥയൊക്കെ മാറി നല്ല രീതിയിലുള്ള ആരോഗ്യം വരും. മുമ്പത്തെ ആഴ്ചയിലുണ്ടായിരുന്ന ചെറിയ രീതിയിലുള്ള രോഗപ്രശ്നങ്ങളൊക്കെ മാറും. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനൊക്കെ ആവുന്നൊരു കാലഘട്ടം കൂടിയാണ്. ശാസ്ത്ര മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പുതിയ തരത്തിലുള്ള ജോലികളോ അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്തേക്ക് ജോലി മാറ്റം കിട്ടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും. സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്നോ ചതിവൊന്നും പറ്റാതിരിക്കാൻ പ്രത്യേകം നോക്കുക. IT സോഫ്റ്റ്വെയർ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കഴിവുകളൊക്കെ തെളിയിക്കാൻ സാധിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടാകും. നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് മറക്കാതിരിക്കുക. കൃത്യമായി എന്താണോ വാഗ്ദാനം നൽകിയതൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ബുദ്ധിപരമായി പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാനും ആ നിങ്ങളുടെ വിവേചന ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളിലും അനുകൂലമായി വരികയും ചെയ്യുന്നൊരു കാലഘട്ടം കൂടിയാണ്. ബിസിനസ് സംബന്ധമായോ ഷെയർ മാർക്കറ്റ് സംബന്ധമായോ നല്ല രീതിയിലുള്ള നിക്ഷേപങ്ങൾ നടത്താൻ സാധിക്കും. ഒപ്പം മരുന്ന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായി ധനം ചിലവാക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. ജോലി മാറ്റത്തിനായി തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥകളും പുതിയ ഇൻ്റർവ്യൂ ഒക്കെ വ്യക്തമായ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. മാതാപിതാക്കളുടെ ആരോഗ്യവും ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ബുധസ്തോത്രം ജപിക്കുക, ശ്രീകൃഷ്ണ
ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പാൽപ്പായസം വഴിപാടായി നൽകുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത കർക്കിടകക്കൂറാണ്. പുണർദംകാൽ, പൂയം, ആയില്യം ചേർന്ന് കർക്കിടകക്കൂർ. ജോലി സംബന്ധമായും ജോലി സ്ഥലത്തൊക്കെ ശോഭിക്കുന്ന ഒരു കാലാവസ്ഥയും ഒരു അവസ്ഥയാണ്. സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറും. അർഹതപ്പെട്ട ധനം എവിടെയെങ്കിലുമൊക്കെ തടഞ്ഞിരിക്കുന്ന ലോൺ അല്ലെങ്കിൽ ചിട്ടി അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട രീതിയിലുള്ള ധനം തടസ്സപ്പെട്ടിരിക്കുന്ന ധനം ഉറപ്പായും കയ്യിലേക്ക് വരും. ഗവൺമെൻറ് സംബന്ധമായി ലഭിക്കാനുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും. തടസ്സപ്പെട്ടിരിക്കുന്ന ബില്ലുകളെല്ലാം പാസ്സാവുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും. വീട് സംബന്ധമായിട്ടുള്ള പണികളെല്ലാം പുരോഗമിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിജയിക്കാനൊക്കെ സാധിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളുടെ വിൽ പവർ നിങ്ങളെ പലയിടത്തും നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സഹായിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജ്വല്ലറി ടെക്സ്റ്റൈൽ സംബന്ധമായിട്ടുള്ള മേഖലയിലൊക്കെ നഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നഷ്ടാവസ്ഥ മാറി നല്ല രീതിയിൽ ലാഭത്തിലേക്ക് വരുന്നൊരു കാലഘട്ടം കൂടിയാണ്. രാത്രി യാത്രകൾ പരമാവധി ഒഴിവാക്കുക. ഷെയർ മാർക്കറ്റ് പതിയെ ലാഭത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥകളൊക്കെ ഉണ്ടാകും. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, ചന്ദ്രസ്തോത്രം ജപിക്കുക, ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക, അതോടൊപ്പം ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നിവയാണ്. ഭഗവതി സേവ നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള വഴിപാടുകൾ. അടുത്ത ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രം, കാൽ ചേർന്ന ചിങ്ങക്കൂർ. സന്തോഷകരമായിട്ടുള്ള ഒരാഴ്ചയാണ്. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ജോലി ഭാരമെല്ലാം കുറേശ്ശെ കുറയുന്ന ഒരവസ്ഥകളൊക്കെ ഉണ്ടാകും. എന്നിരുന്നാലും ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്യേണ്ടി വരുന്ന രീതിയിൽ അല്ലെങ്കിൽ മേലധികാരികളുടെ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിക്കേണ്ടി വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും. ക്രിയേറ്റീവായിട്ടുള്ള പുതിയ ആശയങ്ങൾക്ക് രൂപം കൊടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. സിനിമ അല്ലെങ്കിൽ നാടകം അഥവാ അഭിനയം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ എഴുത്തുകാർക്കൊക്കെ നല്ല ഒരു അനുകൂലമായിട്ടുള്ള അവസ്ഥകളുണ്ടാകും. പ്രസിദ്ധി നേടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ജോലി സ്ഥലത്ത് പല കാര്യങ്ങളും പൂർണ്ണമായും ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. അതിന് പല രീതിയിലുള്ള അനുകൂലാവസ്ഥകളും ഉണ്ടാകും. പിതൃസ്ഥാനത്തുള്ളവരുടെ രോഗാനുഷ്ഠുള്ളതൊക്കെ മാറി അനുകൂലമായിട്ടുള്ള ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ എന്തെങ്കിലും നേരിടുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നിയമജ്ഞൻ്റെ സഹായം തേടിയതിന് ശേഷം മാത്രം തീരുമാനത്തിലേക്ക് എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. IT സോഫ്റ്റ്വെയർ മേഖലയിൽ ജോലിയിൽ കുറേയേറെ മടുപ്പും അല്ലെങ്കിൽ മുമ്പ് എത്രയെങ്കിലും നാളായി ഒരേ ജോലിയിൽ തന്നെ സ്ഥിരതമായിരിക്കുന്നത് ഒരു മടുപ്പ് അനുഭവപ്പെടുത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്ന് സഹായമൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എന്തെങ്കിലുമൊക്കെ എഗ്രിമെൻ്റ്, ലീസ് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട രേഖകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴും ഒപ്പിടുമ്പോഴും എല്ലാം വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. നിയമപരമായ എല്ലാ സെക്യൂരിറ്റിയും ഉറപ്പുവരുത്തിന് ശേഷം മാത്രം ചെയ്യുക. രവി സ്തോത്രം ജപിക്കുക, ഗണപതി ഭവനെ പ്രാർത്ഥിക്കുക, ശിവസഹസ്രനാമം ജപിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത കന്നിക്കൂറാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര അര ചേർന്ന കന്നിക്കൂർ. മാതാവിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഒക്കെ ധനസഹായം ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. സമ്പത്ത് വർദ്ധിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും. ആഗ്രഹിച്ച ഭൂമി, വാഹനം, വസ്ത്രങ്ങൾ എന്നിവയൊക്കെ വാങ്ങിക്കാനൊക്കെ അവസരം വരും. ബാങ്ക് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കാനും നിക്ഷേപങ്ങൾ പുതുക്കാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യാൻ പ്രത്യേകം ഓർക്കുക. ജീവിത പങ്കാളിയുടെ വഴക്കുകളൊന്നും ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അമിതമായിട്ടുള്ള അല്ലെങ്കിൽ കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ ഒഴിവാക്കുക. ഓഫീസ് ജോലിഗതിയിൽ കുറേയൊക്കെ മന്ദഗതികൾ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായ സമയത്ത് നടത്തിയെടുക്കാൻ സാധിക്കാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാകും. കലാമേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഷെയർ മാർക്കറ്റ് അത്രമേൽ ലാഭമോ അത്രമേൽ നഷ്ടമോ ഇല്ലാത്ത രീതിയിലൊരു മധ്യമാവസ്ഥയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് പോകും. നിങ്ങൾക്കൊരു മോട്ടിവേഷൻ വേണ്ട ഒരാഴ്ച കൂടിയാണ്. വിജയിക്കാനായി കഠിന പരിശ്രമം നേടണം. അതിനോടൊപ്പം തന്നെ നല്ല പുസ്തകങ്ങൾ, മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആഡിയോസ് കേൾക്കുക. അതെല്ലാം നിങ്ങളെ ഒരു പുതിയ തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. സന്തോഷത്തിനും സമാധാനത്തിനും കൂടുതൽ പ്രാധാന്യം നൽകാൻ ശ്രദ്ധിക്കുക. ഗണപതി ഭവനെ പ്രാർത്ഥിക്കുക, ബുധസ്തോത്രം ജപിക്കുക, ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരം. അടുത്ത തുലാക്കൂറാണ്. ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ ചേർന്ന തുലാക്കൂർ. രോഗാവസ്ഥകളൊക്കെ മാറി ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. ഓഫീസ് സംബന്ധമായിട്ടുള്ള ജോലിഭാരമൊക്കെ കുറേശ്ശെ കൂടുന്ന അവസ്ഥകളുണ്ടാകും. മേലധികാരികളുമായിട്ടോ അല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്നവരുമായിട്ടോ ഒന്നും വഴക്കുകളൊന്നും തർക്കങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കുക. ആത്മനിയന്ത്രണം നടത്തേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. പിതാവിൽ നിന്ന് ധനസഹായമൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യാർത്ഥികൾ അധ്യാപകരുടെ പൂർണ്ണമായ ഒരു ഗൈഡൻസോട് കൂടി മാത്രം പഠന വിഷയങ്ങളിൽ മുന്നോട്ട് പോവുക. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോക്രാസ്റ്റിനേഷനൊക്കെ ഉള്ളവർ വളരെ ഒന്ന്
ശ്രദ്ധിക്കുക. കാര്യം ഫയലുകളും ജോലി സംബന്ധമായ കാര്യങ്ങളും ഇത് പരമാവധി ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നാളത്തേക്കൊരു വലിയൊരു പ്രശ്നമായി മാറി വരേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാകും. ശ്വാസ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർ ഉറപ്പായിട്ടൊരു ഡോക്ടറെയൊക്കെ കാണിക്കുക. ആരെയും ആക്ഷേപിച്ച് വിഷമിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബിസിനസ് സംരംഭങ്ങൾ മറ്റൊരാളുടെ ബിസിനസ് സംരംഭങ്ങൾ വരെ ഏറ്റെടുത്ത് വിജയിപ്പിച്ച് കാണിക്കാട്ടാൻ സാധിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറി വരും, അതനുസരിച്ച് പ്ലാനിങ്ങുകളും ബെസ്റ്റായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ഷെയർ മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ലാഭത്തിലേക്ക് കയറ്റാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും കൃത്യമായ വിവരങ്ങൾക്കനുസരിച്ച് മാത്രം നിക്ഷേപങ്ങൾ നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഗണാധിഭവനെ പ്രാർത്ഥിക്കുക, ശുക്രസ്തോത്രം ജപിക്കുക, അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിക്കുക, ദേവീ ക്ഷേത്രത്തിലോ കുടുംബക്ഷേത്രത്തിലോ ഒക്കെ ദർശനം നടത്തുക എന്നിവയും പരിഹാരങ്ങളാണ്. അടുത്ത വൃശ്ചികക്കൂറാണ് വിശാഖം കാൽ അനീഴം കേട്ട ചേർന്ന വൃശ്ചികക്കൂർ. സന്തോഷകരമായിട്ടുള്ളൊരു ആഴ്ചയാണ്. സന്താനങ്ങളുടെ വിവാഹ സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനാവും. സ്വർണം വസ്ത്രം എന്നിവയൊക്കെ വാങ്ങാനൊക്കെ സാധിക്കും. രേഖകളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹനമായിട്ട് ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾക്കായിട്ട് ധനം ചിലവഴിക്കും. വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാനൊക്കെ സാധിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. ബിസിനസ് സംബന്ധമായ നഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂട്ടുസംരംഭങ്ങൾ പരമാവധി ഒഴിവാക്കുക. കാര്യം കൂട്ടുസംരംഭങ്ങളിൽ എല്ലാവരും ഒരേ മനസ്സോടെ നിൽക്കാതെ മാറിയൊക്കെ തീരുമാനങ്ങളിൽ നിന്ന് മാറി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലംബിംഗ് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ അതുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്ട്സുകൾ പുതിയ കോൺട്രാക്റ്റുകൾ ലഭിക്കാനും അതനുസരിച്ച് പെരുമാറാനും ഒക്കെ സാധിക്കുന്ന അവസ്ഥകളുണ്ടാകും. ഗവൺമെൻറ്റിൽ നിന്നും അനുകൂലമായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. വീട്ടിൽ പരമാവധി വഴക്കുകളൊക്കെ ഒഴിവാക്കുക. കുജസ്തോത്രം ജപിക്കുക, ഗണപതി ഭവനെ പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള വഴിപാടുകൾ. അടുത്ത ധനുക്കൂറാണ് മൂലം പൂരാടം ഉത്രാടം കാൽ ചേർന്ന ധനുക്കൂർ. പരമ്പരാഗത ധനം ഭൂമി എന്നിവ കൈവരാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഏറ്റെടുത്ത് നടത്താനോ ഒക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ബിസിനസ് സംബന്ധമായിട്ട് ലാഭങ്ങൾ ഉണ്ടാവും. കലാകായിക മേഖലയിലൊക്കെ ശോഭിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും. പുതിയ സിനിമ സംബന്ധമായിട്ടുള്ള വർക്കുകളോ അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പ്രോജക്റ്റുകളൊക്കെ എടുത്ത് ചെയ്യാനൊക്കെ സാധിക്കുന്നൊരു കാലഘട്ടം കൂടി അതിൻ്റെ ഭാഗമാകാനൊക്കെ സാധിക്കും. വീടുകളിൽ അല്ലെങ്കിൽ പാരമ്പര്യമായ ക്രാഫ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള വർക്കുകൾ ആർട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നമനം ഉണ്ടാകും, അല്ലെങ്കിൽ പുതിയ വർക്കുകളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. വിദേശയാത്രകൾക്കുള്ള തടസ്സമൊക്കെ മാറി വിദേശയാത്രകൾക്ക് അനുകൂലമായ അവസ്ഥകളിലും കുടുംബത്തിൽ വഴക്കുകളൊന്നും കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിർമ്മാണങ്ങൾ പുരോഗമിക്കും. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹായവും അനുകൂലമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകും. കുടുംബത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. പുസ്തകങ്ങൾ വാങ്ങിക്കാനും അത് സമയത്ത് തന്നെ വായിക്കാനും ഒക്കെ സാധിക്കുന്നൊരു കാലഘട്ടം കൂടിയായതിനാൽ നല്ല പുസ്തകങ്ങൾ വായിക്കാനും അറിവ് സമ്പാദിക്കാനും നല്ല കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താനും ഒക്കെ സ്പിരിച്വലായിട്ടുള്ള വിഷയങ്ങളിലും താല്പര്യം ജനിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ശാസ്താവിന് നീരാജനം. ശാസ്താ ക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം ദർശനം നടത്തുക, ഗുരുസ്തോത്രം ജപിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത മകരക്കൂറാണ് ഉത്രാടം മുക്കൽ തിരുവോണം അവിട്ടത്തിലര ചേർന്ന മകരക്കൂർ. സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമാണ്. വ്യക്തി ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. പ്രകടമായ മാറ്റങ്ങൾ നിങ്ങളെ പുതിയ തീരുമാനങ്ങൾ എടുക്കാനും ഇതുവരെ ഉണ്ടായിരുന്നൊരു ജീവിതശൈലിയിൽ നിന്ന് മാറി ഒരു പുതിയ ജീവിതശൈലി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള അനുകൂലമായിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടാകും. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശോഭിക്കും. വീട്ടമ്മമാർക്ക് സന്താനങ്ങളിൽ നിന്ന് സന്തോഷമൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ജോലിയിൽ നല്ല രീതിയിൽ മികവ് പുലർത്താൻ സാധിക്കും. പണ്ട് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭവും കിട്ടുന്ന ഇതാണ്. അത്യാവശ്യമില്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക. രോഗാരിഷ്ടതകളൊക്കെ മാറി നല്ല രീതിയിൽ അനുകൂലമായിട്ടുള്ള അവസ്ഥകളുണ്ടാകും. അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെയൊക്കെ കാണുക. റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളിൽ ലാഭമൊക്കെ കിട്ടുന്നൊരു കാലഘട്ടം കൂടിയാണ്. വഴക്ക് ഏഷണി അല്ലെങ്കിൽ വാഗ്വാദങ്ങൾ എന്നിവ പരമാവധി ഒഴിവാക്കുക. അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. കൊഴുപ്പ് കൂടിയ ആഹാരങ്ങളോ അല്ലെങ്കിൽ മധുരം കൂടിയ ആഹാരങ്ങളൊക്കെ കുറയ്ക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള ഫലങ്ങൾ. ശാസ്താവിന് ദർശനം നടത്തുക, ശാസ്താക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക, ശനിസ്തോത്രം ജപിക്കുക, ഗണപതി ഭവനെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത കുംഭക്കൂറാണ് അവിട്ടത്തിലര ചതയം പോരുരുട്ടാതെ മുക്കാൽ ചേർന്ന കുംഭക്കൂർ. മത്സര പരീക്ഷ ഇന്റർവ്യൂ എന്നിവയിൽ വിജയം നേടാനൊക്കെ സാധിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. കുറേ കൂടി സ്പിരിച്വൽ ആയി ചിന്തിക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആത്മീയ വിഷയങ്ങളിൽ താല്പര്യം ജനിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കുടുംബത്തിൽ അതിഥികൾ വരാനോ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ വന്നത് കൂടെ ചേർന്ന് താമസിക്കാനോ ഒക്കെ അവസ്ഥകളുണ്ടാകും. ജോലിസ്ഥലത്ത് മാറ്റമോ അല്ലെങ്കിൽ പ്രൊമോഷൻ സാലറി ഇൻക്രിമെൻ്റൊക്കെ കിട്ടുന്ന സാധ്യതയുള്ള ഒരവസ്ഥകളൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായി തടഞ്ഞു വെച്ചിരുന്നെന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള അനുകൂലമായിട്ടുള്ള അവസ്ഥകളൊക്കെ കാലക്രമേണ ഉണ്ടാകുന്നുണ്ട്. കടം തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്.
എന്നാൽ പണയം, ജാമ്യം, ലീസ്, ഈട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മധ്യസ്ഥം വഹിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സഹപ്രവർത്തകരുടെ ജോലി കൂടി ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും. അനാവശ്യമായി അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കുക. രോഗാവസ്ഥകൾ മാറി ആരോഗ്യമൊക്കെ വരുന്നൊരു കാലഘട്ടം കൂടിയാണ് ഈ കാലം. വസ്ത്രം, തുകൽ, വീട് അലങ്കരിക്കുന്ന വസ്തുക്കൾ എന്നിവയൊക്കെ വാങ്ങിക്കാനൊക്കെ സാധിക്കും. മരുന്നുകൾ കൃത്യമായ അളവിൽ തന്നെ, രോഗങ്ങളൊക്കെ ഉള്ളവർ അത് കൃത്യമായ അളവിൽ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. സത്യസന്ധമായി അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കേണ്ട അവസരങ്ങളോ അല്ലെങ്കിൽ സത്യസന്ധമായി പെരുമാറേണ്ട സ്ഥലത്ത് അങ്ങനെ തന്നെ പെരുമാറാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശനിസ്തോത്രം ജപിക്കുക, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, ശിവസഹസ്രനാമം ജപിക്കുക, ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരം. അടുത്ത മീനക്കൂറാണ് പൂരുരുട്ടാതി കാൽ ഉത്തരട്ടാതി രേവതി ചേർന്ന മീനക്കൂർ. മനസ്സിൽ സ്ട്രെസ്, ടെൻഷനൊക്കെ ഉണ്ടാവുന്നൊരു കാലഘട്ടം കൂടിയാണ്. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് വിഷമിപ്പിക്കാതിരിക്കുക. എല്ലാത്തിനെയും ഓവർകം ചെയ്ത് മുന്നോട്ട് പോവുക. ശത്രുക്കളിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കാൻ ശ്രദ്ധിക്കുക. മടുപ്പ്, ഒരു നെഗറ്റീവ് എനർജി അങ്ങനെയൊക്കെ ഉള്ള തോന്നുന്നുണ്ട്, ഉറപ്പായിട്ടും അതൊക്കെ മാറി. ഒരു കൗൺസിലിംഗ് ഒക്കെ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ഐ സോഫ്റ്റ്വെയർ മേഖലയിലൊക്കെ പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്താനാവും. അതുപോലെ തന്നെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്നോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സഹായങ്ങൾ നടത്താനോ അല്ലെങ്കിൽ സഹായം ചെയ്യാനോ ഒക്കെ സാധിക്കുന്നൊരവസ്ഥ കൂടിയാണ്. പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ പല കാര്യങ്ങളിലും എത്താൻ സാധിക്കാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവും. ബിസിനസ് സംരംഭങ്ങളിൽ പുതിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ കുറച്ച് മാറ്റിവെക്കാനോ ഒക്കെ ഉള്ള അവസ്ഥകളുണ്ടാവും. ആരോഗ്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർ ശോഭിക്കാനും അംഗീകാരങ്ങളൊക്കെ ലഭിക്കാനും ഒക്കെ സമയിക്കുന്നൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല രീതിയിൽ ശോഭിക്കാനൊക്കെ സാധിക്കും. ഗുരുസ്തോത്രം ജപിക്കുക, ശ്രീകൃഷ്ണ സ്വാമിയെ പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. ഇതെല്ലാമാണ് പൊതുവായിട്ടുള്ള ഒരു വാരഫലം. എന്നിരുന്നാലും വ്യക്തിപരമായിട്ടുള്ള ജാതകങ്ങൾക്കനുസരിച്ച് ഈ ഫലങ്ങളിൽ കുറേയൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടാവാം. എന്നിരുന്നാലും ദൈവവിശ്വാസത്തോടുകൂടി, ഈശ്വര വിചാരത്തോടുകൂടി ഒരു ദിവസം ആരംഭിക്കുന്നതും അതിനോടൊപ്പം തൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ സഹജീവികളോടും കാരുണ്യത്തോടുകൂടി പെരുമാറുന്നതും, വിശന്നിരിക്കുന്ന ഒരാൾക്കെങ്കിലും ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള സത്കർമ്മങ്ങൾ ചെയ്യുന്നത് ദോഷഫലം കുറയ്ക്കാൻ ഉറപ്പായും സഹായിക്കും. എല്ലാവർക്കും ഒരു നല്ല ആഴ്ച ആശംസിക്കുകയാണ്. അടുത്ത ആഴ്ചയിലെ വാരഫലവുമായി കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് അലോട്ട്.